നമസ്കാരം. ഇന്നലെ ഞാൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ആ ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ ചേർത്താണ് ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നത്. അതായത് കേരള സർക്കാർ ഗവൺമെൻറ് എല്ലാ ദിവസവും ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചേലക്കരയിലെയും അതേപോലെ പാലക്കാട്ടെയും അതേപോലെ നമ്മുടെ വയനാട്ടിലെയും എലക്ഷൻ സംബന്ധമായ റിപ്പോർട്ടാണ് അതാ ദിവസം കൊടുക്കുന്നത്. പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ കഴിഞ്ഞ തവണ ഞാൻ ഇലക്ഷനെ സംബന്ധിച്ചുള്ള ഒരു ലോക്സഭാ ഇലക്ഷനിൽ കൃത്യമായൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതിൽ 17 സ്ഥലത്താണ് UDF വിജയിക്കും, ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, അത് ആറ്റിങ്ങളായിരുന്നു. ബാക്കി ഒരു സ്ഥലത്ത് CPM വിജയിക്കും, ഒരു സ്ഥലത്ത് തൃശ്ശൂർ വിജയിക്കും എന്ന് പറയുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് കഴിഞ്ഞ തവണ ക്രൈം നേരത്തെ പുറത്തുവിട്ടത് ലോക്സഭയിലേത്. അതിൽ മുരളീധരൻ തോൽക്കും എന്ന് പറയുന്നൊരു സാധനം കൃത്യമായിട്ട് ഇലക്ഷന് മുമ്പായി തന്നെ എനിക്ക് കിട്ടുകയും ഞാൻ ഈ കാര്യം അന്ന് അവിടെ തൃശ്ശൂരിലെ അവിടെ സരിനായിരുന്നു ഈ IT മേഖല എല്ലാം നോക്കിയിരുന്നത്. ആ അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഇപ്പം പാലക്കാട് ഇലക്ഷൻ CPM സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ശരി വെച്ചിരുന്നു. അതേപോലെ ഞാൻ രമ്യ ഹരിദാസിനോട് കൃത്യമായി വിളിച്ചു പറഞ്ഞു, രമ്യ ഹരിദാസ് തോൽക്കാൻ സാധ്യതയുണ്ട്, എനിക്ക് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അത് കൃത്യമായി തന്നെ ആ ഇന്റലിജൻസ് റിപ്പോർട്ട് ശരിയായി വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ഇന്റലിജൻസ് റിപ്പോർട്ട് 3 മണ്ഡലങ്ങളെ കുറിച്ചിട്ട് കൃത്യമായി വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വയനാടിനെ സംബന്ധിച്ചാണ്. വയനാട്ടിൽ BJP അതേപോലെ CPI സ്ഥാനാർത്ഥിയും കെട്ടിവച്ച കാശ് നഷ്ടപ്പെടുമെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതേപോലെ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പാലക്കാട് അവർക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി അടിച്ചു എന്ന് നമ്മുടെ സുധാകരൻ പ്രസംഗിച്ചിരുന്നു. രാഹുൽ മാങ്കുട്ടതിന് ലോട്ടറി അടിച്ചു. 2 തരത്തിൽ ലോട്ടറി അടിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാം. 1-ാമത്തെ ലോട്ടറി എന്ന് പറയുന്നത് ഈ ഇലക്ഷനിൽ അവർ തമ്മിലുള്ള കോൺഗ്രസിലെ ഏറ്റവും വലിയ പടലപ്പണക്കങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഇലക്ഷൻ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം വേഗത്തിൽ അന്ന് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഈ കഴിഞ്ഞ 15 ഒക്ടോബർ തന്നെ ഇലക്ഷൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് UDF ആണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും അതേപോലെ ചേലക്കരി രമ്യ ഹരിദാസിൻ്റെ പേരും പ്രിയങ്കയുടെ പേരും പ്രഖ്യാപിച്ചുകൊണ്ട് വേഗത്തിൽ അവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പൊട്ടിത്തെറികളും ആരംഭിച്ചു. സരിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം മറുകണ്ഠം ചാടി CPMലെത്തി അദ്ദേഹത്തെ ആക്കിക്കൊണ്ടുള്ള CPMൻ്റെ സ്ഥാനാർത്ഥി നിന്ന് അതിൻ്റെ പിന്നാലെ തന്നെ കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്ന് BJPയുടെ പാലക്കാട്. അപ്പോൾ അന്ന് മുതൽ കോൺഗ്രസിൽ ഭയങ്കര പടലപ്പണക്കങ്ങൾ വരികയും പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ്താവനകളായി ഇറങ്ങുകയും ഒക്കെ ചെയ്ത് കോൺഗ്രസിന് വലിയ തലവേദനയായിരുന്നു. അങ്ങനെ ഒരു വലിയ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാകുന്നു എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഈക്വൽ ഫൈറ്റിലേക്ക് വന്നത്. കൃഷ്ണകുമാറും അതേപോലെ സരിനും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഈക്വൽ ഫൈറ്റിലേക്ക് വന്നൊരു വരെ എത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് അവിടുന്ന് വന്നിരുന്നത്. എന്നാൽ അതിനുശേഷം ഈ പറയുന്ന ബാഗുമായി ട്രോളി ബാഗുമായിട്ടും കള്ളപ്പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇതെല്ലാം അട്ടിമറിഞ്ഞു. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളെല്ലാം മാറി അവർ ഒറ്റക്കെട്ടായി അവർ റാലി അവർ വലിയ പ്രതിഷേധവുമായി എത്തി. ഇതോടുകൂടി ഏതൊക്കെ ആളുകൾ കോൺഗ്രസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിന്നോ ഷാഫി പറമ്പലിനെതിരായി നിന്നോ അവരെല്ലാവരും ഒറ്റക്കെട്ടായി. മാത്രമല്ല അതിൻ്റെ അകത്ത് വേറൊരു രസം കൂടി ഉണ്ട്, അത് ഞാൻ ഇപ്പം പറയും. ഇന്റലിജൻസ് റിപ്പോർട്ടുള്ള കാര്യമല്ല, 25 ലക്ഷം രൂപ CPM അവിടെ കൊണ്ടുവച്ചിരുന്നു. CPM അവിടെ എവിടെ ആരുടെ റൂമിൽ CPMൻ്റെ പെരിന്തമണ്ണ സ്ഥാനാർത്ഥിയായിരുന്ന മുസ്തഫയുടെ ലോഡ്ജാണ്, ഹോട്ടലാണ് KPM ഹോട്ടൽ. ആ KPM ഹോട്ടലിൽ ഷാനിമോൾ ഉസ്മാൻ്റെ റൂമിൽ 25 ലക്ഷം രൂപ ബാഗിലാക്കി കൊണ്ടുവച്ചിരുന്നു. അത് അവിടെയുള്ള റൂം ബോയ്കളുടെ സഹായത്തോടെ അവിടെ താക്കോലുണ്ടല്ലോ വേറെ തുറന്നിട്ടാണ് അവിടെ കൊണ്ടുവച്ചത്. എന്നാൽ ചതി പറ്റിയ എന്താ, ഈ ചതി എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഈ വിവരം CPM എന്ന് രഹസ്യ വിവരപ്രകാരം ചോർത്തി ഒറ്റ കൊടുത്ത ആർക്ക്, വി ഡി സതീശൻ ഇതെന്ത് ചെയ്തു, ആരും അറിയാതെ കുറച്ച് ആളുകളെ വേണ്ടപ്പെട്ട വളരെ വിശ്വസ്തരായ ആളുകളെ ഷാനിമോൾ ഉസ്മാനിയെ അറിയിച്ച് ആ റൂമിന്ന് അപ്പോൾ തന്നെ ആ പണം 4 പേര് 5 പേര് വന്ന് ആ സാധനം എടുക്കുന്നു, ബാഗിന് പകരം വേറൊരു ബാഗ് വെക്കുന്നു, ഈ സാധനം കടത്തി രഹസ്യ വഴി കൂടെ അവർ കടത്തിപ്പോയി. അങ്ങനെ ഈ 25 ലക്ഷം അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഇലക്ഷൻ ഫണ്ടിലേക്ക് കിട്ടി. അത് മാത്രമല്ല ഈ രാത്രി വന്ന് എല്ലാ ബഹളവും ഉണ്ടാക്കി അവിടെ
ഈ ബാഗിൽ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉറപ്പാണല്ലോ പൈസ കൊണ്ടുവച്ചു എന്നുള്ളത്. ആ പൈസ കൊണ്ടുപോയി കൊണ്ടുവച്ചു മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇവിടെ റൂമിൽ ഒളിച്ചു നിൽക്കുകയാണ് ബാഗുമായിട്ടെന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുമാർ പറഞ്ഞു. അങ്ങനെ ആകെ നാറി എല്ലാം കൂടെ നാണം കെട്ട് ബി ജെ പിയും കോൺഗ്രസും, ബി ജെ പിയും സി പി എമ്മും. അപ്പൊ ഇനി തുറച്ച് സി പി എം ബി ജെ പിക്ക് ഈ കളിയിൽ അവസാനം മനസ്സിലായി, അടി കിട്ടുന്നു മനസ്സിലായപ്പോൾ അവർ പിന്മാറി. എന്നാൽ സി പി എമ്മോ അവിടുത്തെ ജില്ലാ സെക്രട്ടറി 25 ലക്ഷം പോയതിൻ്റെ വല്ലാത്ത വിഷമം കാരണം അദ്ദേഹം തുടർച്ചയായി പത്രസമ്മേളനം നടത്തുന്നു. അത് നമ്മുടെ രാജേഷാണ് ഈ പണം ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് രാജേഷ് കൃത്യമായി ഇത് ഫോളോ ചെയ്ത് സുരേഷ് ബാബുവിനെ കൊണ്ട് പത്രസമ്മേളനം നടത്തിക്കുന്നു, ഗോവിന്ദനെ കൊണ്ട് ഞങ്ങളിത് വിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ കോൺഗ്രസ്സുകാർ അടിപിടി കൂടിയിരുന്ന കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയാണ്. അതോടുകൂടിയിട്ട് അവിടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നു. മാത്രമല്ല ആ ഒരൊറ്റ സംഭവത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 5000 വോട്ട് സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ അതേപോലെ ഒരു 5000 വോട്ട് ബി ജെ പിയുടെയോ വോട്ട് ആർക്ക് കിട്ടാൻ പോവുകയാണ്? രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാൻ. കാരണം അദ്ദേഹത്തെ ഇല്ലാത്തൊരു കുറ്റത്തിൻ്റെ പേരിൽ തുടർച്ചയായി ആക്ഷേപം നടത്തുകയും അദ്ദേഹത്തെ മോശപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തത് ജനങ്ങളുടെ ഇടയിൽ സി പി എമ്മിനും ബി ജെ പിക്കും വലിയ തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് ഇന്ത്യ ലൈൻസ് റിപ്പോർട്ട് പറയുന്നത്. അത് കൃത്യമായി പിണറായി വിജയൻ്റെ കൈവശമുണ്ട്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് കൃത്യമായി പാലക്കാട് വന്നിരിക്കുകയാണ്. അതായത് പാലക്കാട് ഈ പരിപാടി സി പി എം നടത്തിയ പണം കൊണ്ടുവച്ച് പിടിപ്പിക്കുക, അതായത് കഞ്ചാവും മയക്കുമരുന്നൊക്കെ വെച്ച് പലരെയും പിടിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അതേപോലെ ഇവിടെ കൃത്യമായി പണം കൊണ്ടുവച്ച് പിടിപ്പിക്കുന്ന പരിപാടി തിരിച്ചടി കിട്ടി എന്നുള്ളതാണ്. മാത്രമല്ല കോൺഗ്രസ്സുകാർ എല്ലാവരും ഒറ്റക്കെട്ടായി, യു ഡി എഫ് ഒറ്റക്കെട്ടായി. ഇത് വലിയ തിരിച്ചടിയാണ് സി പി എമ്മിന് വന്ന്. സി പി എമ്മിന്ന് വോട്ട് പോയി, ബി ജെ പി നിന്ന് വോട്ട് പോയി, ഇതാണ് സത്യം. അതേസമയത്ത് ബി ജെ പിയിലോ ബി ജെ പിയിൽ വലിയ അടി നടക്കുന്നു, സി പി എമ്മിൽ ഇതിൻ്റെ പേരിൽ വലിയ അടി നടക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ കാര്യം കൊണ്ട് ഉണ്ടായിട്ടുള്ള തിരിച്ചടി ചെറുതൊന്നുമല്ല. പാലക്കാട് സീറ്റ് കയ്യിന്ന് പോയി എന്ന് മാത്രമല്ല, ഏറ്റവും ചെറിയ 15,000 മുതൽ 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ഇവിടെയും രമ്യ ഹരിദാസിൻ്റെ അവിടെയും എഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ സ്ത്രീകളുടെ വോട്ട് രമ്യ ഹരിദാസിന് വലിയ തോതിൽ കിട്ടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ്. ഇതിലപ്പുറത്തേക്കുള്ള ഒരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ നിൽക്കുന്ന നവ്യ ഹരിദാസനും അതേപോലെ തന്നെ സത്യമുഖേരി എൻ്റെ സുഹൃത്താണ്, നല്ല സുഹൃത്താണ്, ഇത്രയും ഡീസൻ്റായ സത്യസന്ധനായൊരു പൊളിറ്റിക്കലി ഇടതുപക്ഷ ചിന്താധിക്കാരനായ ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയക്കാരനാണ് സത്യമുഖേരി. പക്ഷേ അവിടെ അദ്ദേഹത്തിന് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. അതായത് അവിടെ 7 മണ്ഡലങ്ങളാണ്, നിയോജക മണ്ഡലമാണല്ലോ, 2 മണ്ഡലങ്ങളിലാണ് CPM മുന്നിട്ട് നിൽക്കുന്നത്. ഒന്ന് തിരുവമ്പാടിയിലും ഒന്ന് അവിടെ വിജയിച്ചിട്ടുള്ള നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പം മാനന്തവാടിയിലും. സുൽത്താൻ ബത്തേരി മാനന്തവാടി, അതേപോലെ വണ്ടൂർ, നിലമ്പൂർ ഇപ്പം പോയാലും അതുകൊണ്ടാണ് നിലമ്പൂർ ഇങ്ങോട്ട് വരുന്നത്, പ്ലസ് ഏറനാട്, അങ്ങനെ 7 മണ്ഡലങ്ങളാണ് ഉള്ളത്. കോഴിക്കോട് മണ്ഡലം CPM സ്ഥാനാർത്ഥിയാണ് വിജയിച്ച. അവിടെ ഏറ്റവും ചുരുങ്ങിയത് 50,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ആർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. 50,000-60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം തിരുവമ്പാടിയിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമെന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. ഇതേപോലെ വയനാട്ടിൽ 2 മണ്ഡലങ്ങളിൽ ഏവറേജ് 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള നിലയിലാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. കൽപ്പറ്റയിൽ 75,000, അതേപോലെ ഇവിടെ സുൽത്താൻ ബത്തേരിയിൽ 75,000 വോട്ട് കിട്ടുമെന്ന് പറയുന്നു. ഇവിടെ മാനന്തവാടിയിൽ മാത്രമാണ് 40,000-50,000 വോട്ട് എൻ്റെ ഭൂരിപക്ഷമായിരിക്കും കിട്ടുക എന്ന് പറയുന്നു. അതേപോലെ തന്നെ വണ്ടൂരിൽ, അതേപോലെ ഏറനാട്, ഇവിടെ ഏകദേശം 80,000-ത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടാൻ പോണത് നമ്മുടെ നിലമ്പൂരാണ്. PV അൻവർ പൂർണ്ണ പിന്തുണ കോൺഗ്രസിന് പ്രിയങ്ക ഗാന്ധിയെ പ്രഖ്യാപിച്ചതുകൊണ്ട് ഏവറേജ് 100,000-ലുമേതെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ 5,000-5,500,000 ഇടയിലാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഈ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നത് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവിടെ CPM CPI സ്ഥാനാർത്ഥി സത്യമുഖേരിക്കും BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസനും കെട്ടിവെച്ച പൈസ നഷ്ടപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ അതേപോലെ നമ്മൾ ഇവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാലക്കാടും അതേപോലെ ചാലക്കരയും കോൺഗ്രസും സോറി CPM ഇവിടെ പാലക്കാട്
പതിനായിരത്തോളം വോട്ട് മറക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം അതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ചേലക്കരയിൽ ഇവിടെയും വന്നിരിക്കുന്നത്. ചേലക്കരയിൽ 10,000 ബി ജെ പി വോട്ട് സി പി എമ്മിനും വോട്ട് സി പി എം മറക്കും എന്നുള്ളത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അവിടെ എഫക്ട് ചെയ്യാൻ പോലെ സി പി എമ്മിൻ്റെ അണികൾ ഭയങ്കര പ്രതിഷേധത്തിലാണ്. സി പി എമ്മിൻ്റെ ഏറ്റവും അധികം ഇപ്രാവശ്യം ഉണ്ടാകുന്ന വികാരം നമ്മുടെ നവീൻ ബാബുവിൻ്റെ മരണം ഏറ്റവും അധികം പ്രതിഫലിക്കുന്നുണ്ട്. എല്ലാ മേഖലയിൽ സ്ത്രീകൾ വോട്ട് മറയ്ക്കാൻ പോകുന്നു. രണ്ടാമത്തെ പാലക്കാടുണ്ടായ സംഭവം എന്ന് പറയുന്നത് ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കള്ളപ്പണക്കേസിൽ കുടുക്കി ഹവാല ഇടപാട് ട്രോളി ബാഗിൽ കുടുക്കി കൊടുക്കാൻ ശ്രമിച്ചത് ഭയങ്കരമായ തിരിച്ചടിയാണ് സി പി എമ്മിന് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല അവിടെ വോട്ട് അവിടെ ഏറ്റവും അധികം തിരിച്ചടി വേറെ തരത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പിക്കുള്ളിലുള്ള വിള്ളൽ പിന്നെ അതേപോലെ സാധാരണ സ്ത്രീകൾ കംപ്ലീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിനോട് പ്രത്യേക അനുകമ്പ ഉണ്ടായിരിക്കുന്നു ഈ പ്രശ്നം കൊണ്ട് എന്നുള്ളതാണ്. അപ്പം അവിടെയും ഇവിടെയും ബി ജെ പി അങ്ങോട്ടും ഇങ്ങോട്ടും സി പി എം വോട്ട് മറയ്ക്കാൻ പോകണോ എന്നുള്ള 10,000 വോട്ട് സി പി എം പാലക്കാട് മറയ്ക്കും. അതിന് കൃഷ്ണദാസ് എതിരാണ്. അവിടെ സുരേഷ് ബാബു എന്ന് പറയുന്ന സി പി എം ജില്ലാ സെക്രട്ടറി എന്നെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. എം പി രാജേഷാണ് അതിനുവേണ്ടി നേതൃത്വം എല്ലാം കൊടുക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ബി ജെ പിന് കുറ്റം പറയുന്നില്ല. നവീൻ സുരേഷ് ബാബുവോ അതേപോലെ എം പി രാജേഷോ ആരെ കുറ്റം പറയുന്നില്ല, ബി ജെ പിയെ കുറ്റം പറയുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ കോൺഗ്രസ് ബി ജെ പിക്കാരിപ്പം സി പി എംകാരെ കുറ്റം പറയുന്നില്ല, കോൺഗ്രസിനെയാണ് കുറ്റം പറയുന്നത്. അതേപോലെ ഇവിടെ പാലക്കാട് ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ തോൽപ്പിക്കാൻ വേണ്ടി രാധാ നമ്മുടെ സി പി എം ബി ജെ പിയുടെ വോട്ട് പ്രദീപിനെ ചെയ്യാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മൂന്ന് മണ്ഡലങ്ങളും വലിയ ഭൂരിപക്ഷത്തിന്, അതായത് രമ്യ ഹരിദാസ് അടക്കം 8,000 to 10,000 വോട്ടിന് ജയിക്കുന്നു പറയുന്നു. അതേപോലെ ഇത് നേരത്തെ ഉണ്ടായിരുന്ന എഫക്റ്റ് അല്ല, 5,000 വോട്ടിന് ജയിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു രമ്യ ഹരിദാസ്. പക്ഷെ സ്ത്രീകളിടയിൽ വലിയ തരത്തിലുള്ളൊരു മുന്നേറ്റം ചേലക്കരയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രധാനം. അതേ പാലക്കാട് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം 10,000 വോട്ടിനെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ആദ്യം ഉണ്ടായത്. ഇപ്പോഴും എന്താണ് ഇന്റലിജൻസ് റിപ്പോർട്ട് 20,000 വോട്ട്, 15,000 to 20,000 ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് പാലക്കാട് ചെന്ന് ചാടിയിരിക്കുന്നത്. വയനാട് 5 to 5.5 lakh വോട്ടിന് ജയിക്കുമെന്നുള്ളത് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ രണ്ട് ബി ജെ പിയുടെയും സി പി ഐയുടെയും സ്ഥാനാർത്ഥിയുടെ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.